പൊതിച്ചോറ് ഇഷ്ടമല്ലാത്ത മലയാളികൾ കുറവായിരിക്കും അല്ലേ? ഇത്തവണയും നാട്ടിൽ പോയപ്പോൾ മറക്കാതെ ഉണ്ടാക്കി ഒന്നായിരുന്നു ഈ പൊതിച്ചോറെന്ന് പറയുന്നത്. വല്ലപ്പോഴൊക്കെ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ പൊതിച്ചോറ് തയ്യാറാക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ തരം വിഭവങ്ങളായിരുന്നു വേണ്ടിയിരുന്നത് കേട്ടോ. ചിലർക്ക് മീൻ വറുത്തത് വേണ്ട, ചിലർക്ക് മീൻ വറുത്തത് വെക്കുകയാണെങ്കിൽ രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ വേണം. അങ്ങനെ ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഇത്തവണ പൊതിച്ചോറ് തയ്യാറാക്കിയത്. പൊതിച്ചോറിൻ്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ വെച്ചിട്ടുള്ള പൊതിച്ചോറുകൾ നമ്മൾ മുമ്പ് ദസ്നീസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആഡംബരങ്ങളോടു കൂടിയിട്ടുള്ള പൊതിച്ചോറും ലളിതമായിട്ടുള്ള പൊതിച്ചോറും ഒക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതുവരെ പൊതിച്ചോറ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു പൊതിച്ചോറ് തയ്യാറാക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. നല്ല ആവി പറക്കുന്ന ചോറ് നല്ല വാട്ടിയെടുത്ത വാഴയിലയിൽ വിളമ്പി അതിലേക്ക് നമുക്കിഷ്ടമുള്ള നമ്മളുടെ കയ്യിലുള്ള എന്തെല്ലാം തോരനും കറികളുമാണ് ഉള്ളത് അതെല്ലാം വെച്ചു കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കുമ്പളങ്ങ കറിയും നല്ല മത്തി കുരുമുളകിട്ട് പൊരിച്ചെടുത്തതും പിന്നെ കടല മെഴുക്ക് പുരട്ടിയും പൊരിച്ച ഒരു പപ്പടം, അമ്മിയിൽ അരച്ചെടുത്തിട്ടുള്ള തേങ്ങാ ചമ്മന്തി, അച്ചാറ്, ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ ഒരു മുട്ട ഓംലെറ്റ്, ഇത്രയും കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഒരു പൊതിച്ചോറ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലർക്ക് മീൻ പൊരിച്ചത് വേണ്ട, ചിലർക്ക് മുട്ട പൊരിച്ചത് വേണ്ട, ആ രീതിയിലൊക്കെയാണ് കേട്ടോ നമ്മളിത് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ മക്കൾക്കൊക്കെ കുഞ്ഞു പൊതി അങ്ങനെയായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊതിച്ചോറ് തയ്യാറാക്കിയ സമയത്ത് എല്ലാ പൊതിച്ചോറിൻ്റെ മുകളിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊതിഞ്ഞ ചോറിൻ്റെ മുകളിൽ അവനവൻ്റെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളി പൊതിച്ചോറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ നമ്മളിതുപോലെ പൊതിയായി കെട്ടിവെച്ചു. അതിനുശേഷമാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ആ സമയത്ത് ഈ ഒരു പൊതി അഴിക്കുമ്പോഴുണ്ടല്ലോ ആ ഒരു തണുത്ത പപ്പടത്തിൻ്റെ മണവും അതിലുള്ള തോരനും കറിയും മുട്ടയും എല്ലാം കൂടെ വെച്ചിട്ടുള്ള ആ ഒരു സ്മെല്ലോട് കൂടിയിട്ടുള്ള പൊതിച്ചോറിൻ്റെ ആ ഒരു രുചിയും മണവും പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കാം പൊതിച്ചോറിൻ്റെ ടേസ്റ്റ്. എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് കറികളൊന്നും വേണ്ട, ഉള്ള കറികളും തോരനൊക്കെ വെച്ചൊരു പൊതിച്ചോറ് തയ്യാറാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കണേ. പിന്നെ പൊതിച്ചോറ് പാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്ത് കറിയും കൂടെ വെച്ചിട്ട് പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ട്. അത് നമ്മൾ മുൻപ് ഒരു പൊതിച്ചോറ് തയ്യാറാക്കിയ സമയത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കറികളും കൂടെ നമുക്ക് കുപ്പിയിലൊക്കെ പാക്ക് ചെയ്യുന്ന പോലെ പാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.